ഇവനായന്റെ കണ്ണാണ് എല്ലാരും പറഞ്ഞ കേട്ടോ. നജീബ് കാട സന്തോഷമല്ലായിരുന്നോ? പിന്നെ നമുക്ക് ഇതുവരെ കാണാൻ പറ്റാത്തവരെയൊക്കെ കണ്ടു കിട്ടിയില്ലേ. എനിക്ക് ഇപ്പോഴും അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, മറ്റേ ക്രൗൺ പ്ലാസയിൽ താമസിച്ച സംഭവം, ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടന്നു എന്നുള്ളത് അതൊരു അനുഭവമായിരുന്നു അല്ലേ? ആ ഒരു രീതിയിൽ ഞാൻ പോയി അനുഭവിച്ച അതേ ഒരു ജോലി ആർക്കും കിട്ടാതിരിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ വന്ന് പുറത്തിറങ്ങുമ്പോൾ ആരുമില്ല, പക്ഷെ അവര് ഫോൺ ചെയ്ത് ചോദിക്കാൻ ഫോണില്ല നമ്മുടെ ഇത്. എന്നിട്ട് ഒരു മനസാക്ഷി എന്ന് പറഞ്ഞു, ഇത്രയും ചൂടത്ത് വിയർത്ത് ഒലിച്ചാൽ ചിലപ്പോൾ ഒട്ടകത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടകത്തിലിട്ട പേര് ആരായിരുന്നു? അങ്ങനെ പിന്നെ മൂന്നാമത്തെ ദിവസം ഇനിയാണെങ്കിൽ കിട്ടുമെന്നുള്ളവർക്ക് ഞാൻ എല്ലാ അള്ളാഹയൊക്കെ വിളിച്ച് ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ വായുന്നില്ല. നമ്മുടെ പണ്ട് കാളവണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോഴ അതിൻ്റെ വായുന്ന് പതയാടത്തില്ല, അതേപോലെയാണ് ചിലത് ചൂടത്ത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആടിനിട്ട പേരെന്താ? എൻ്റെ മോൻ്റെ പേരായിട്ട്. എന്തായിരുന്നു? ദിവസം രാത്രി അവിടെ കല്യാണം, അന്നത്തെ ദിവസം പോകുന്നു, ഇതേപോലെ ഒരാൾ വരുന്നു, ഞാൻ പോകുന്നു. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും. AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്. നമസ്കാരം. നമ്മളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ആടുജീവിതം ഇനി സ്ക്രീനിലെത്താൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ ജീവിതം നയിച്ച നജീബ്ക്ക, ഞാൻ നജീബ്ക്കാനെ തേടി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞ് ഷുക്കൂർക്ക എന്നാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടു പേരിൽ അറിയുന്ന നജീബ്ക്ക 1993 സ്വപ്നവുമായി സൗദിക്ക് ഫ്ലൈറ്റ് കയറിപ്പി അവിടെ ഉണ്ടായ ദുരിത ജീവിതമാണ് ഈ സിനിമയാകുന്നത്. പക്ഷേ സിനിമയ്ക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ദുരിത ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സന്തോഷ ജീവിതമാണ് നമുക്ക് പ്രേക്ഷക മുമ്പിൽ. ഈ ദുരിത ജീവിതം കേട്ട് കേട്ട് ആ പ്രേക്ഷകരും മടുത്തു. ഇനി സന്തോഷ ജീവിതമാണ് എനിക്കറിയേണ്ടത്. നജീബ്ക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നോമ്പ് സമയമാണ്, അതെ, 5-ാമത്തെ നോമ്പിൻ്റെ ദിവസമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. 6-ാമത്തെ നോമ്പിൻ്റെ ദിവസമാണ് ഇരിക്കുന്നത്. സന്തോഷമല്ലേ? ഇപ്പോൾ സന്തോഷമാണ്. നമ്മൾ ഈ ദുരിത ജീവിതം പറഞ്ഞു പറഞ്ഞു മടുത്തു. അത് എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കും. അതെ അതെ, പറയുന്ന തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അതെ, അത് മതിയായിരുന്നു. ഇപ്പൊ സന്തോഷമുള്ള ജീവിതമല്ലേ? അതെ അതെ. ഇപ്പൊ എങ്ങനെ പോകുന്നു? ഇപ്പോഴും നമ്മള് കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. സന്തോഷമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ എല്ലാരും ആയിട്ട് സന്തോഷത്തെ ജീവിക്കുന്നു. ഇപ്പോഴും കൂലിപ്പണി തന്നെയാണ്? അതെ. അല്ലേ, ഈ 93 കൂലിപ്പണിയല്ല, ആ വളരെ പറഞ്ഞാൽ പടിഞ്ഞാറ് ഒത്തപ്പണി നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്. മത്സ്യത്തിന്റെ പരിപാടി ഞാൻ കണ്ടിരുന്നു. മത്സ്യം പിടിക്കാൻ പോകും, ചില ദിവസം 5,000 കിട്ടും, ചില ദിവസം 150 കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു. അതെ അതെ അല്ലേ, അതാണ് ഇപ്പൊ നിത്യ വരുമാനം. അതെ അല്ലേ. ഈ 93 സൗദിക്ക് പോകുന്നത് അല്ലേ? അതെ, 93 ഞാൻ വായിച്ചത് 93 സൗദിക്ക് പോകുന്നു. ഉള്ള 5 സെന്റ് സ്ഥലം വിട്ടിട്ട് സ്വപ്നം കണ്ടു പോവുകയാണ് അല്ലേ. അവിടെ പോയിട്ട് ഒത്തിരി ദുരിത ജീവിതം അനുഭവിച്ചു പറഞ്ഞു എല്ലാരും പറഞ്ഞു കേട്ടതാ. ഇനി എന്തിനു പറയണം? സിനിമ കാണട്ടെ ആളുകൾ, സിനിമ കാണണം എല്ലാരും. അപ്പം നജീബ്ക്കാട് ജീവിതം എന്താന്ന് അപ്പം മനസ്സിലാവും. അപ്പളേ അതാണ്, അതിപ്പൊ ഇങ്ങനെ കാണിക്കാതെ അത് കാണുന്നേ പോയി നല്ലത്. നമ്മൾ പറഞ്ഞ പിന്നെ കാണാൻ ഇൻട്രസ്റ്റ് പോവും. ശരിയല്ലേ? അതെ. എങ്കിലും ഒത്തിരി അനുഭവിച്ചു, ഒത്തിരി അനുഭവിച്ചു. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അനുഭവിക്കാവുന്നത് മൊത്തം 2 അനുഭവിച്ചു അല്ലെ? 2 രണ്ടു വർഷം ചെയ്യും, 2 അനുഭവിച്ചു. ആ ദുരിതം ഒരാൾക്കും ഉണ്ടാകാതിരിക്കല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നജീബ്ക്കാക്കും കുടുംബത്തിനുള്ളൂ. ആ ഒരു രീതിയിൽ ഞാൻ പോയി അനുഭവിച്ച അതേ ഒരു ജോലി ആർക്കും കിട്ടാതിരിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. കാരണം പറഞ്ഞാൽ അതൊരു നരകം പിടിച്ച ഒരു ജീവിതമാണ്. കാരണം നമ്മൾ ഏത് ജോലിക്കും കുഴപ്പമില്ല, പക്ഷേ ഇതേപോലെ ജോലി അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണിത്. കാരണം നമുക്ക് കുളിക്കാനൊക്കത്തില്ല, നനയ്ക്കാനൊക്കത്തില്ല, വലുതാക്കാനൊക്കത്തില്ല. അതേ ഈ ആടും നമ്മളുമായിട്ടുള്ള ഒരു ആ മരുഭൂമി കടന്നുള്ളൊരു കളി മാത്രം, പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതം. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പിന്നെ ഫോണും മറ്റേതും ഒക്കെ ആയിട്ട് വന്നുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കത്തില്ല എന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. അന്നെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ, ഫോണില്ല,
ഒരു കത്തെഴുതാനാണ് കത്തയക്കണമെങ്കിൽ തന്നെ മാസങ്ങൾ കൊണ്ടാണ് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഈ കാലമായിരുന്നത്. ഇപ്പോൾ മീഡിയക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോയി തിരഞ്ഞ് ആൾക്കാരെ പിടിക്കുന്നുണ്ട്. ആൾക്കാർ എന്തെങ്കിലും കുഴപ്പമായിട്ട് ഇതുപോലൊക്കെ അക്കടിപ്പെട്ട് കിടക്കുന്നവരൊക്കെ പോയി കണ്ടുപിടിച്ച് അവരൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അന്നൊന്നും അതൊന്നും ഇല്ല, പോയാൽ പോയി, മൊബൈൽ പോലും ഇല്ല, മൊബൈലും ഇല്ല. ഈ പറഞ്ഞപ്പോഴും ഞാൻ 90-ൽ ഗൾഫിൽ പോയ ഒരാളാണ്. 90-ൽ അന്ന് ഞാൻ പോകുന്നത് മസ്കറ്റിലാണ് പോകുന്നത്. പറഞ്ഞാൽ അന്ന് ഇപ്പോൾ ഇക്ക പോയതുപോലെ ഞാനൊന്ന് പോകുമ്പോൾ എന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് ഞാനും വിട്ടുപോയനെ പെട്ടെന്ന് എൻ്റെ ഇക്കമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനവിടെ. അതെ അതെ അതെ, നമ്മളല്ലേ ആരെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇക്കാനെ കൊണ്ടുപോകാൻ വേണ്ടി സ്വന്തക്കാർ വന്നു. അതിനു മുമ്പ് ഇക്ക വേറെ വണ്ടിയിൽ പോകണ്ട പോയി വണ്ടി കാട്ടിട്ട് വന്നു അല്ലേ? അതെ, അങ്ങനെയല്ല ചരിത്രം. അങ്ങനെ സംഭവിച്ചത് നമ്മള് വന്ന് പുറത്തിറങ്ങുമ്പോൾ ആരുമില്ല, പക്ഷെ അവര് ഫോൺ ചെയ്ത് ചോദിക്കാൻ ഫോണില്ല. നമ്മുടെ നേരത്തെ ഫോൺ നമ്പറൊന്നും ഇല്ല, ഫോൺ നമ്പരുണ്ട്, പക്ഷെ ആരെയും വിളിച്ച് ചോദിക്കാനുള്ള ഇതല്ലായിരുന്നു. അങ്ങനെ ഇരിക്കാനാണ് പുറത്തു വന്നപ്പോൾ ഇദ്ദേഹത്തിനെ ഇങ്ങനെ കാണുന്നത്. അവൻ എൻ്റെ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പാസ്പോർട്ട് ചോദിക്കുകയാണ്. അല്ല, ഞാൻ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ഒറ്റ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി വിളിച്ചു പോത്തില്ലേ. അങ്ങനത്തെ വണ്ടിയാണ്, ഒരു പിക്കപ്പ് ആയിരുന്നു. പിക്കപ്പ് ആണല്ലോ. അതെ, നിസാന്റെ പിക്കപ്പ്. പിക്കപ്പ് ഓ. അപ്പൊ ഞാൻ പോയതുപോലെ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്തെങ്കിലും എടുത്ത് പാസ്പോർട്ട് ചോദിച്ചു. ആ, അപ്പൊ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകും. ചെയ്തി പോയി കയറി തട്ടിക്കൊണ്ട് പോകുന്ന അറിയുന്നത് ഞാനിങ്ങനെ മരുഭൂമിയിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത്. അതെ അതെ, ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാന്ന് പറഞ്ഞ എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോഴിത് 1700 ആടും 10-24 ഒട്ടകവും ആയിട്ട് ഒരു ഭീകരമായ ഒരു ജീവി, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പറയാൻ പറ്റില്ല നമുക്ക്. അതിപ്പോ നമ്മള് ഞാനിപ്പോ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് പറ്റത്തില്ല. അപ്പൊ സിനിമയിലൂടെ കാണുന്നതാണ് നല്ലത്. അത് മൊത്തത്തിലുണ്ടാവോ? മൊത്തത്തിലുണ്ടാവും. അനുഭവം ആ എന്റെ അനുഭവം മൊത്തത്തിലുണ്ടാവും. അത് കാണാനുള്ള ഞാൻ അന്നത്തെ ആ ഒരു രംഗം കണ്ടപ്പോ ഞാനങ്ങ് ഫീലിംഗ് ആയിപ്പോയി. എനിക്ക് ആ പ്രസംഗിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ അന്ന് എനിക്ക് ആ മനസ്സിലാത്ത ആ വിങ്ങലായിപ്പോയി. ആ ടെൻഷൻ അങ്ങ് കയറിപ്പോയി. അന്നുണ്ടായിരുന്നു അവിടെ ഞാൻ ഉണ്ടായിരുന്നു പിന്നെ. നിങ്ങളൊക്കെ പുറത്തേക്കുമായിരുന്നു? അല്ല, ഞാൻ എത്തുണ്ട്. ഞാൻ ഫ്രണ്ടിൽ തന്നെ ബെന്യാമിൻ സാറിന്റെ ഒക്കെ ബൈക്കിലുണ്ടായിരുന്നു. വൈഫൊക്കെ ഏഷ്യാനെറ്റ് ആയിരുന്നല്ലോ അവിടെ. നമ്മൾ എല്ലാരും നമ്മള് ക്ഷണമുണ്ടായിരുന്നു, നമ്മള് ക്ഷണിച്ചിട്ട് വന്ന. ഞാൻ നോക്കി ഇക്ക അങ്ങേ സ്ഥലം ഇരിപ്പുണ്ട്, ഒരു നീല ചെക്ക് ഷർട്ടൊക്കെ ഇട്ട്. വൈഫും അവിടെ ഇരിപ്പുണ്ട്. അത് ഇക്ക അവിടെ നിന്ന് കേറി തൊട്ടപ്പുറത്ത് കൊറേ ആളുകൾ ബെന്യാമിൻ പറഞ്ഞു ഇത് ഇതാണ് ഇക്ക എന്ന് പറഞ്ഞു. പറഞ്ഞ ഇക്ക അവിടെ വന്നിട്ട് പിന്നെ ഇക്കായുമായിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് ബെന്യാമിൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. അതെ അതെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും അതെ ബെന്യാമിൻ കണ്ടില്ലായിരുന്നെങ്കിൽ പിന്നീടുള്ള യാത്രയിൽ കണ്ടുമുട്ടിയില്ലായിരുന്നു. പിന്നീടുള്ള ഗൾഫ് യാത്രയിൽ കണ്ടുമുട്ടിയില്ലായിരുന്നു. ഈ അവിടെ പോയപ്പം ഞാൻ കേട്ട കഥയിൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവന്റെ കസ്റ്റഡിയിലായി, ഈ അറബിയുടെ കസ്റ്റഡിയിലായിരുന്നു. അതൊക്കെ നമ്മള് നാടൻ ഭാഷയിൽ കട്ടറബി എന്നൊക്കെയാ പറയുന്നത്. അല്ല, അങ്ങനെയല്ല പറയുന്നത്, കട്ടറബി അങ്ങനെയാണ് പറയുന്നത്. അവിടെ പോകുമ്പോൾ ഒരാളെ കണ്ട ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നജീബുക്കാടെ കഥാപാത്രത്തിൽ പോലെ നജീബുക്ക താടിയും മിഷയും അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കണ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അവനും ഇതിനു മുമ്പ് ഇദ്ദേഹവും ഇതുപോലെ ഒരാളായിരുന്നു. അതേപോലെ ആളായിരുന്നു അയാൾ, ഇതേപോലെ കൊണ്ടുവന്നായിരിക്കും അയാളെ. കാരണം ഒന്നും മിണ്ടിയിട്ടില്ല അയാളെ. നിങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല? രാത്രിയായിരുന്നു ഇപ്പൊ ചെല്ലുന്നത്. രാത്രി ചെന്ന് നമ്മൾ ടൈമൊക്കെ എന്നാലും 8 മണിയെങ്കിലും ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ടൈമും ഇതെല്ലാം നമ്മളേത് വിട്ട്, എല്ലാം പോയല്ലോ, എല്ലാം വിട്ട്, എല്ലാ കണക്ഷനും വിട്ടുപോയി. അങ്ങനെ വിട്ടെന്ന് നേരം എടുക്കുമ്പോൾ കാണുന്നില്ല, കാണുന്നില്ല. അറബി അവിടെ തന്നെ ഇരിക്കുമല്ലേ? അറബിയില്ലെങ്കിൽ ഞാനും അന്ന് പോകും. വഴിയൊന്നുമില്ല എങ്കിലും പോകും. എങ്ങനെയും ഞാൻ പോകും, എങ്ങനെങ്കിലും ഓടി എവിടെങ്കിലും ചെന്ന് 2 ദിവസമാണേലും 3 ദിവസമാണേലും ഓടി പോവും. അതിനൊരു മടിയില്ലായിരുന്നു. ധൈര്യം ഉണ്ടല്ലോ, നമുക്ക് ചെന്ന വാക്കല്ലേ. പോയവരുടെ കുറച്ച് ഊർജ്ജം നമ്മളെ ഫുഡൊക്കെ കഴിച്ചിരിപ്പുണ്ട്. അതെ, ആ ഊർജ്ജം ഉണ്ട്. പിന്നെ അന്നേ ഊർജം അന്നേ തന്നെ പോകാൻ തുടങ്ങി. കാരണം ഇത് കണ്ടപ്പോൾ തന്നെ കരച്ചൽ മാത്രമേ ഉള്ളൂ എനിക്ക്, അല്ലാതെ യാതൊന്നുമില്ല. കരയ്ക്ക് കരയും തോറി ഇവന് ദേഷ്യം കൂടുക. അറബിക്ക് അറബിക്ക് ഒരു മനസ്സാക്ഷിയില്ല. ഒരു മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ഇത്രയും ചൂടത്ത് ബിയർ തൊലിച്ചാൽ ചിലപ്പോൾ കിടക്കും. ചിലപ്പോൾ ചില കാറ്റ് വരുവാണെങ്കിൽ ഈ മരുഭൂമിയിലെ കാറ്ററിയാമല്ലോ, മണ്ണെല്ലാമായിട്ട് വന്നിട്ട് നമ്മൾ മേലൊക്കെ പൊതിക്കുന്ന പോലെയാണ്. ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ആനയും അണഞ്ഞും കൊണ്ട് പോകുമ്പോഴ് 100-150 അണഞ്ഞൊക്കെ കൊണ്ടായിരിക്കും പോകുന്നത്. പോയിട്ട് ഒരു കാറ്റ് വരുവാണെങ്കിൽ ഇത് എങ്ങോട്ട് പോയെന്നൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ.
ഈ എണ്ണം കിട്ടും, എണ്ണം ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്യണം, ഏൽപ്പിക്കുകയും ചെയ്യണം. അത് എണ്ണ ഏൽപ്പിക്കണത് ഇവിടെ എണ്ണത്തൊന്നും ഇല്ല അവൻ. പിന്നെ പക്ഷെ എന്നാലും നമുക്കൊരു ഭയമുണ്ടല്ലോ, ഭയമുണ്ട്. ഇനി എണ്ണയാലോ തോർത്തൊരു ഭയമുണ്ട്. ഈ അവിടെ നിന്ന് അറിഞ്ഞത് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം, രണ്ടോ മൂന്നോ പ്രാവശ്യം കുളിച്ചിട്ടുള്ളൂ ഈ രണ്ടു വർഷത്തിനിടെ അല്ലേ. ആ ഒരു അവസ്ഥ അതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പിന്നെ ആടുപാട്ടങ്ങ് ഇതായിപ്പോയി. ആടാണ് നമ്മുടെ ആട് കുളിക്കുന്നില്ല, പിന്നെ ഞാൻ കുളിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വിസ്തയിലായി. ഏറ്റവും ഇഷ്ടപ്പെട്ട ആടിനിട്ട പേരെന്താ? എൻ്റെ മോൻ്റെ പേരായിട്ട് എന്തായിരുന്നു ഇത്? ജമീൽ. എൻ്റെ പേരെന്താ? മോഹൻലാത്തോടെ പേരുണ്ടല്ലോ. അവന്റെ പേര് സബീർ എന്നാ, നബീൽ എന്നാണ്. അമ്മണി, മണിക്കുട്ടി, അങ്ങനെ തങ്കച്ചി, അങ്ങനെ പേരിട്ട് ബാടാ മോനെ, അങ്ങനെ മോനെ, ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തടയെ തടയേക്കുള്ള ഒരേ ദിവസം ഇങ്ങനെ തീറ്റ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് കുറച്ച് നേരം മടിയിലെത്തിക്കൊണ്ടിരിക്കും. അതിൽ പിന്നീട് അതായി നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതമായി. കാരണം കുളിയില്ല, നനയില്ല, പൊടി അതും ഇതുമായിട്ടൊക്കെ നമ്മുടെ കായംകുളമായി അത്. അതെ അല്ലേ, കായംകുളത്തിൽ നമ്മളിവിടെ എല്ലാവരും ആയിട്ട് സുഹൃത്തുക്കൾ. ഒട്ടകത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടകത്തിന് ഇട്ട പേര് ആരായിരുന്നു? ഒട്ടകത്തിന് ഇട്ട പേരൊന്നും ഞാൻ ഇട്ടില്ല. ഒട്ടകത്തിന് എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം അതിന് നമ്മൾ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, അത് കഴിച്ചിട്ട് അത് പോകുന്നു, പോവാണ്. അല്ലാതെ വേറെ അത് കാട്ടി യാതൊരു ബന്ധവും നമുക്ക് അവർക്കും വലിയ ബന്ധങ്ങളില്ല. ഇല്ല, ഇക്കാക്ക് വലിയ ഇഷ്ടമായിരുന്നു ഒട്ടകത്തെ. ഒട്ടകത്തിന് നമുക്ക് ഇഷ്ടമായിരുന്നു. കാരണം അതൊക്കെ ഇത് നോക്കുമ്പോഴേക്കും വലമ്പ ഭയങ്കര നിപ്പല്ലേ നിൽക്കുന്നത്, വലിയ വാന പറിച്ചൊക്കെ വാങ്ങിക്കുന്നു, അതൊക്കെ ഭയങ്കര വിലയ്ക്കാ വിൽക്കുന്നതെന്ന്. ഈ ആട് എത്ര നാൾ കൊണ്ടാണ് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്? ആടിനെയൊക്കെ ഒരു മൂന്നാല് മാസമാകുമ്പോൾ കൊണ്ടുപോകും. കൊണ്ടുപോകും. അപ്പൊ അടുത്ത ആടുകൾ വരുമോ? എങ്ങനെയാണ്? അടുത്ത ആള് പ്രസവിച്ച് വരുമല്ലേ, കൂടിക്കൊണ്ടിരിക്കുവല്ലേ. ഡെയിലി പ്രസവം നടക്കുന്നുണ്ട്. ആ, ഡെയിലി ആഴ്ചയിലൊക്കെ രണ്ടു മൂന്നും പ്രസവം ഉണ്ട്. മറ്റേത് വിറ്റ് വിറ്റുമ്പോൾ ഇവിടെ എണ്ണം കുറയുന്നില്ല, രണ്ടു മൂന്നും എണ്ണം കാണും ഒരു പ്രസവത്തിൽ. ഈ എനിക്ക് തോന്നുന്നു ഇത് കറക്കാൻ, പാല് കറക്കാനൊക്കെ പറഞ്ഞല്ലോ, ഒന്നും ജീവിതത്തിൽ ചെയ്യാത്ത സംഭവങ്ങളും പാല് കറക്കിയിട്ട് അന്ന് പാല് കറക്കാനും പറഞ്ഞ് ഞാൻ ഇതുവരെ കറന്നിട്ടും ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഞാനിങ്ങനെ ഞെക്കിയൊക്കെ നോക്കുമ്പോഴൊന്നും പാല് വരുന്നില്ല. അപ്പോഴിവൻ ആദ്യമൊക്കെ ഇങ്ങനെ മുറുമുറുപ്പൊക്കെ, രണ്ടാമത്തെ ദിവസം ഒന്നും കേട്ടും വരുന്നില്ല. അപ്പൊ തലയ്ക്ക് തട്ട് കെട്ടി, തലക്കിട്ട് അടിക്കണം, അടിക്കുന്നു വടി വെച്ചാണ്, കൈ വെച്ചിട്ടാണ്, കൈ വെച്ച് തലയ്ക്ക് തട്ട്. പിന്നെ നമ്മളത് കരയാനല്ലേ പറ്റത്തുള്ളൂ. കരയുമ്പോ ദേഷ്യം കൂടുവാണ്. കരയുമ്പോ ദേഷ്യം കൂടും, നമ്മുടെ മനസ്സിൽ കരയുക, ഉള്ളി കരയുക. അങ്ങനെ പിന്നെ മൂന്നാമത്തെ ദിവസം ഇനിയാണ് കിട്ടുമെന്നുള്ള ഓർത്ത് ഞാൻ എല്ലാ അള്ളാഹയൊക്കെ വിളിച്ച്, അള്ളാഹുവേ പാല് വരണേ എന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾക്ക് പാല് വന്നു. അങ്ങനെ പിന്നെ സ്ഥിരമായിട്ടത് ആ എന്തോന്നൊക്കെ അത് പഠിച്ച്, അടി എത്ര ഇനി അടി കൂടിക്കൂടി വരുമെന്നുള്ള രീതി പഠിച്ച്. പിന്നെ പിന്നെ അടിക്കുന്നതെന്ന് പറയുന്നത് ഈ ആടിനെ പിടിക്കാൻ പറഞ്ഞു. ഈ മാർക്കറ്റിൽ കൊണ്ടുപോകാനായിട്ട് മറ്റേ ജ്യേഷ്ഠച്ചാർ വരും, ജ്യേഷ്ഠൻ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വരും. അപ്പം ഇവം ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും, ഇവൻ പോണില്ല, പോണില്ല. അഥവാ ഒരു ദിവസം എവിടെങ്കിലും പോകണമെങ്കിൽ മറ്റവനവിടെ വന്നിരിക്കും. ഏത് അത് പോയി, പിന്നെ അവര് അറിവില്ല, അത് ഇല്ല. അങ്ങനെ പിന്നെ ആടിനെ പിടിക്കാൻ പറയും, ആടിനെ പിടിക്കാൻ പറയുമ്പോഴേ കറുത്തനെ പിടിക്കാൻ പറയുമ്പോ ഞാൻ വെളുത്തേനെ പിടിച്ചോണ്ട് വരും. അന്നേരം ഇവൻ അടിക്കും, ഏതാണ്ടൊക്കെ അറബിയിൽ അടിച്ച് പറഞ്ഞിട്ട് അടിക്കും. അങ്ങനെ അന്നേരം ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ അസുഖം എന്ന് പറഞ്ഞപ്പോ ഞാൻ വെളുത്തേനെ പിടിച്ചോണ്ട് വന്നു. അപ്പോൾ അന്നേരം അസുഖം വെളുത്തിയല്ലല്ലോ എന്നങ്ങനെ മനസ്സിൽ തോന്നി. അപ്പോൾ അത് മനസ്സിലായി അസുഖം എന്ന് പറയാൻ കറുത്തയാണ്. അങ്ങനെ പിന്നെ രണ്ടു ദിവസത്തെ തോന്നുന്നുണ്ട് അത് പഠിച്ചു ഓഫും എല്ലാം പഠിച്ച്. പിന്നെ പിന്നെ പറയുന്ന പോലെ കറക്റ്റായിട്ട് പിടിച്ചോണ്ട് പോയി. എല്ലാം ഭയങ്കര ഈ പിന്നെ അടിക്കുന്നുള്ള ഭയം കൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് ചെയ്യും. അറബി പെട്ടെന്ന് പഠിച്ചു. ഓ അല്ലേ, ഈ അറബിക്ക് ഈ അറബിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്നേഹബന്ധം ഉണ്ടായോ? എപ്പോഴെങ്കിലും ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്നേഹം അവന് സ്നേഹിക്കത്തില്ല, അവന് ക്രൂരനാണ്. അതെ, സ്നേഹിക്കുന്ന അറബിയാണെങ്കിൽ എന്നെ സ്നേഹിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ അവൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്ന് എനിക്ക് നല്ല പിന്നെ ഒരു കത്തയക്കാനുള്ള അവസരവും, എനിക്ക് ഭക്ഷണം നല്ല ഫുഡും, എനിക്ക് ശമ്പളം തരുവാണെങ്കിൽ ഞാൻ ഇതിനെ നോക്കി നിൽക്കും.
പണി ചെയ്യും. നമ്മൾ ഇവിടുന്ന് ഞാനന്ന് പോകുമ്പോൾ എൻ്റെ അഞ്ചു സെൻറ്റ് സ്ഥലം വിറ്റ് വിറ്റാണ് ഞാൻ പോകുന്നത്. 55,000 രൂപ അടുത്ത് പോകുക അന്നത്ത്. ആ ഏജൻസി മുഖേനയാണോ? അല്ല, ഏജൻസി മുഖേന പോയതാ. ഇതിപ്പം അവരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനത്തെ സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായി, അങ്ങനെ സംഭവിച്ച. അപ്പൊ അവരാരും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഏജന്റമാരെയോ അവര് എന്നൊന്നും പറയേണ്ട കാര്യമില്ല, ഇതിങ്ങനെ സംഭവിച്ചതന്നെയാണ്. ഫുഡും തന്നെ എനിക്ക് സാലറിയും തന്നെ എനിക്ക് നാട്ടിലേക്ക് വിവരം അറിയുവാണെങ്കിൽ ഞാൻ എന്റെ കാലം കുറച്ചു കാലം വരെ ഞാൻ നിൽക്കും. ഒരു രണ്ടു വർഷമെങ്കിലും ഞാൻ അവിടെ വന്ന് തട്ടി പിന്നെ പോത്തില്ല. ആദ്യത്തെ രണ്ടു വർഷം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. ഈ കുളിക്കാതൊക്കെ വന്ന് താടി വളർന്നു അല്ലേ? ഇപ്പൊ പൃഥ്വിരാജിന്റെ രൂപം കാണുമ്പോൾ നമുക്കറിയാലോ, ഇക്കാട രൂപമാണല്ലോ പൃഥ്വിരാജ് വെച്ച താടിയും മുടിയും ഒക്കെ വെച്ച് അടപിടിച്ച മുടിയും ഒക്കെ ആയിട്ടാണല്ലോ. അത് എങ്ങനെ ഉൾക്കൊണ്ട് പോയി? ഉൾക്കൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ പോകും. പിന്നെ നമ്മുടെ ഈ ആ ഒരു പകുതി ഇത് പോയി, സ്വയബോധം പകുതി പോയി. പിന്നെ നമ്മുടെ നാട്ടിലെ വലിയ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു. അല്ല, അന്ന് പോകുമ്പം വൈഫ് ഗർഭിണിയാണ്, 8 മാസം ഗർഭിണിയായിരുന്നു. അത് പ്രസവിച്ചേ ഇല്ലോ എന്നുള്ള ആ ടെൻഷനങ്ങ് ഞാൻ തന്നെ നനയ്ക്കായിട്ട് തലയിട്ട് അടിക്കും. എന്ത് ജീവിതമായി പോയെന്ന് പറഞ്ഞുണ്ട്. കാരണം മുകളോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ പോകുന്നതായിട്ട് കാണും, കിളികൾ കരയുന്നതാണ്, ഇനി ആടുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതം. എന്തായിരുന്നു കഴിക്കാൻ കിട്ടുന്നത്? കഴിക്കാൻ കിട്ടുന്ന ഇവൻ വരുമ്പോൾ ഇങ്ങനെ ഈ കുബൂസ് കണ്ടുവല്ലോ, അത് അതിനകത്ത് വെച്ച് തന്നിട്ട് വളരെ ഉണങ്ങാറാകുമ്പോൾ എനിക്ക് തരും. കടകൂടാന്ന് കടിച്ച് കഴിച്ച് കഴിഞ്ഞു വെള്ളവും കുടിക്കും, കോപ്പും വരത്തി. വെള്ളം ആവശ്യത്തിനുണ്ടോ കുടിക്കാൻ? വെള്ളം കുറച്ച് വെള്ളം എന്നാലും കുടിക്കാനുള്ള വെള്ളം തരും. കുടി വളരെ വെള്ളത്തിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. മറ്റേ വെള്ളം ഉപ്പല്ലേ കിടക്കുന്നത്, നാട്ടിന് കൊടുക്കുന്ന ഉപ്പുവെള്ളമല്ലേ. ഈ ആടിന് കൊടുക്കുന്ന വെള്ളം വരെ കുടിക്കേണ്ടതായിട്ട് വന്നോ? വന്ന് വെള്ളം വരെ കുടിക്കണതായിട്ട് വന്നു. അത്രയ്ക്ക് ഇതാ ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ മായുന്നില്ല. നമ്മുടെ പണ്ട് കാളവണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോഴും അതിൻ്റെ വായിന്ന് പതയടത്തില്ല. അതേപോലെയാണ് ചില വനത്ത് ചൂടത്ത് വെള്ളം പോലും കയ്യിലില്ല. കൊണ്ടുവന്ന വെള്ളം തീർന്നിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ ആകെപ്പാടും, വായിന്ന് പതയാടുന്ന പോലെ ആരും. ആ അവസ്ഥയൊക്കെ ഞാനിങ്ങനെ കിടന്നുകൊണ്ട് ആലോചിക്കുക. ഇവിടെ കിടന്നുണ്ട്, ഇപ്പോഴും ആ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നെറ്റി എഴുതിയപ്പോൾ അപ്പോൾ വൈഫ് എന്തായാലും പറഞ്ഞു തട്ടി. ഇപ്പോഴും മാറിയിട്ടില്ല, മാത്രം അത്രയ്ക്ക് ഭയന്ന് പോയെന്ന്, ഭയമായി പോയെന്ന്. അപ്പം ഞാനന്ന് ഇവിടെ ഇതുപോലെ അവിടെ കിടന്നുകൊണ്ട് എൻ്റെ സഭയത്തി എന്ന് പറഞ്ഞ ചിലപ്പോൾ ഞെട്ടി ഉണരും കിടന്ന് അവിടെ കിടന്ന്. അവിടെ ആ വൈഫിൻ്റെ പേര് വിളിച്ച്, വൈഫിൻ്റെ പേര് വിളിച്ച് ഇതെല്ലാം കേൾക്കാൻ ആരുണ്ട്, കാണാനുണ്ട്. നമുക്ക് ജന്മം നൽകിയ അല്ലാഹു മാത്രമുണ്ട്, അതേ ഉള്ളൂ അല്ലേ, വേറെ ആരും ഇല്ലല്ലോ. മിണ്ടാപ്രാണികളും മിണ്ടാപ്രാണികളുണ്ട്, പക്ഷെ അവരുടെ സ്നേഹം വലുതായിരുന്നു അല്ലേ ഈ മിണ്ടാപ്രാണികളുടെ. അതെ അതെ അതെ, അതനുഭവിച്ചു. അതനുഭവിച്ചു, അതൊരിക്കലും മറക്കാൻ പറ്റൂല. പിന്നെ ഞാൻ ചാടി പോകുമ്പോഴേ എനിക്ക് വിഷമമുണ്ടായിരുന്നു, ഇതിനെ ഇട്ടിട്ട് നമ്മൾ ഇത്രയും സ്നേഹിച്ചു പിന്നെ ഇതിനെ ഇട്ടിട്ട് പോകില്ല എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു വിഷമം. അതിനും ചിന്തയുണ്ടായിരുന്നു അല്ലേ, ഉണ്ടായിരുന്നു. ഇത്രയും സ്നേഹിച്ച് വിട്ട് പിന്നെ അതിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പിന്നെ പോകില്ല, ഇനി ആരും വെള്ളം കൊടുക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ചിന്തയും വന്നു. അപ്പോൾ എന്ത് നല്ല മനസ്സാണ് നിങ്ങളുടെ ജീവിക്കുക. അതെ, അതുകൊണ്ട് മാത്രമാണ്, ആ മനസ്സുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കാനുള്ളൊരു അവസരം കിട്ടിയത്. ഈ നോവൽ എഴുതിയിപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് അവിടെ വെച്ച് ഇതൊക്കെ എടുത്ത് കരളിയൊക്കെ വന്ന് നിങ്ങളല്ലല്ലോ ഒരു ലോകകേരള സഭയിലൊക്കെ. അതെ, ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് ഞാൻ അന്നാണ് ജീവനെ കാണുന്നത്, ജീവനെ കാണുന്നതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു തിരുവല്ല വെച്ചെന്ന് ഇന്റർവ്യൂ എടുത്ത പുള്ളി അല്ല റസൂൽ പൂക്കുട്ടിയുടെ അല്ല, ഇവിടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇല്ല ഇവിടെ വന്നിട്ടില്ല. റസൂൽ പൂക്കുട്ടിയുടെ ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു, അന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ക്രൗൺ ബ്ലാസ് വെച്ചു. അന്ന് പുള്ളി പറഞ്ഞു ഇങ്ങനത്തെ നജീബുമാരുണ്ടാക്കിയതാണ് ഈ കേരളം. പുള്ളി പറഞ്ഞൊരു വാക്കാണ് അതെ അല്ലേ, അത് എന്ത് കറക്റ്റാണ്, കറക്റ്റാണ്. ആർക്കെങ്കിലും അറിയാ മറ്റുള്ളവർ കഷ്ടപ്പെട്ട കാര്യങ്ങൾ, അത്തരം നജീബന്മാരുടെ കേരളമാണെന്നാണ് പൂക്കുട്ടി റസൂൽ എന്നോട് പറഞ്ഞത്. നിങ്ങൾ അന്ന് കണ്ട ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞു. ചോദിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ, എങ്ങനെയുണ്ട് ജീവിതം ഒക്കെ, സുഖമാണ്. ഒരുപാട് പേര് ആ ഹോട്ടൽ വെച്ച് ചോദിച്ചായിരുന്നു. ക്രോം പ്ലാസയിൽ ഒരു ദിവസം താമസിച്ചായിരുന്നല്ലോ, അവിടെ താമസിച്ചു ഒരു ദിവസം. ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജീവിതത്തിലല്ലേ, ഇത്ര ആയിട്ടും ഇപ്പോഴേ അവിടെ താമസിച്ചിട്ടുള്ളൂ. അതെ അതെ, ആദ്യമായിട്ടാണ്.
അതേ പിന്നെ നമ്മള് ഇവിടെ ലോകകേരള സഭ വന്നപ്പോ അവിടെയും താമസിക്കാൻ പറ്റി 3-4 ദിവസം. നല്ല നല്ല ഒരുപാട് ഭാഗ്യങ്ങൾ ഇപ്പൊ അതോടു കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഭാഗ്യങ്ങൾ അനുഭവിക്കുമ്പോഴും ഇക്കാക്ക് വേണ്ട സമ്പാദ്യമൊന്നും ഇല്ലല്ലോ. അതൊക്കെ അള്ളാ തരും. നമ്മളിപ്പോ ഒന്നും ഒരാളുടെ പണത്തോട് ഇങ്ങനെ മോഹിച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ പോകുന്ന ജോലി വിലപ്പോൾ 300 കിട്ടും, 500 കിട്ടും, 400 കിട്ടും, അല്ലപ്പോൾ 1000 കിട്ടുമായിരിക്കും, 2000 കിട്ടുമായിരിക്കും. എന്നാലും എനിക്കത് സന്തോഷമാണ്. കാരണം ഇവിടെ വന്ന് എൻ്റെ ഭാര്യയായിട്ട് സംസാരിക്കാനും എൻ്റെ മക്കളുമായിട്ട് സംസാരിക്കാനും എല്ലാവരും ഇതുള്ളത് കൊണ്ട് ആ ജോലി എനിക്ക് മതി. ഇവര് പിന്നെ ഹോട്ടലിലേക്ക് എന്നെ വിളിച്ചായിരുന്നു ബ്രസ് സാർ ഇതുപോലെ. അവിടെ പോയി ഞാൻ പിന്നെ പോകാനെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ വിട്ടു പിരിഞ്ഞിട്ട് പിന്നെയും പോകാൻ എനിക്കിപ്പോൾ ഒരു മനസ്സില്ല. അതുകൊണ്ട് അത്രയാണ് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആ അപ്പം ഹോട്ടലിൽ പോയി പണി ചെയ്യായിരുന്നു. ഏതാ തിരുവല്ലാരും അതിൻ്റെ നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ മടി മനസ്സില്ല മനസ്സില്ല. ഇതാകുമ്പോൾ എനിക്ക് അവിടെ പോയി പണി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കാണാം എല്ലാവരും. നിങ്ങളുടെ ചിന്ത ഭയങ്കരമാട്ടോ. അതെ അതാണ് പഠിച്ചത്. നിങ്ങൾ ഇങ്ങനെ തരുന്നത് നാളെ മറ്റേ പണി പരിപാടി കാണണം. 6-9 മണിക്ക് ഇടുമെന്ന് പറഞ്ഞു ഫ്ലവേഴ്സിൽ. ആ 1 കോടി അല്ലേ ഇന്നലെ ഷൂട്ട് ചെയ്തു. അതിൽ ഒത്തിരി ചരിത്രം പറഞ്ഞതാണല്ലോ. ശ്രീകണ്ഠൻ സാറിൻ്റെ അടുത്ത് ഒത്തിരി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ അടുത്തൊക്കെ പറയാത്ത ഒത്തിരി പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ. ഇല്ല നിങ്ങളുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചുള്ളൂ. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ അവിടെ ഷൂട്ട് തുടങ്ങിയില്ല എന്നാ പറഞ്ഞു. ഞാൻ രാത്രി 9 ഒരു 9:30 ആയിക്കോ. ഞാൻ ഇക്കാലത്ത് പറഞ്ഞു അത്ര ആവും ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ നേരത്തെ അവിടെ പോയി കടന്നു. വെറുതെ 3:30 എത്തിയില്ല ഇന്നലെ. 3:30 എത്തി അവനകത്ത് മാറി ഇരിക്കുക. പക്ഷേ അന്നേരമെങ്കിലും നിങ്ങളാരെങ്കിലും ഒക്കെ വിളിക്കുവായിരുന്നെങ്കിൽ പുറത്ത് വന്നിരുന്ന് എടുത്തിട്ടും പോവായിരുന്നു. അല്ല അപ്പൊ ഞാൻ ഇക്കാരനോട് പറഞ്ഞല്ലോ അവിടെ കഴിയട്ടെ എന്ന് പറഞ്ഞോ. ഞാൻ വിളിക്കായിരുന്നു. അത് ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞിരിക്കുവല്ലേ. ആരും വിളിച്ചില്ല. ഇല്ല വിളിച്ചില്ലേ. അങ്ങനെയാണെങ്കിൽ അത് അവിടെ കൊറേ നടന്നേനെ. അതെ അതെ. ഇവിടെ എല്ലാരും പറഞ്ഞ കാര്യമില്ലായിരുന്നു. ഇല്ലായിരുന്നു. അതവിടെ നിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു കത്ത് എഴുതുവാണല്ലോ ചെയ്ത്. ആദ്യത്തെ കത്ത് എഴുതാൻ പറഞ്ഞു സമ്മതിച്ചില്ല. ആർവി സമ്മതിച്ചില്ല. പിന്നീട് ആ കത്ത് ഒരു ഒരു മാലാഖയെ പോലെ ഒരാൾ വന്നു അല്ലേ. അതെ. അതെങ്ങനെയാണ് ഒന്ന് ഒന്ന് പറയുക. മാലാഖയെ പോലെ കത്ത് അവിടെ ഇട്ടിട്ട് പോയെന്നൊരു ഞാൻ വായിച്ചു. ഒരു കത്ത് ഞാൻ ഇതുപോലെ ഈ വണ്ടി വന്ന് പോച്ചയും കൊണ്ട് മരുഭൂമി കൂടെ വന്ന എന്തിരി വണ്ടിയുണ്ട് ഈ പോച്ചയൊക്കെ ആയിട്ട് വരുന്ന വണ്ടി. അതിനകത്തൊരു പാകിസ്ഥാനിയാണ് കൊണ്ടുവരുന്നത്. പാകിസ്ഥാനി വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വരുന്ന കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ കത്ത് പോകാൻ പോയി കാണിച്ചു. അതിൽ അറബി കണ്ടിട്ടില്ല. അപ്പോൾ ഈ പേപ്പറൊക്കെ എവിടെ നിന്ന് കിട്ടിയേക്കണം? പേപ്പറും നമ്മുടെ ഇത് ലെറ്ററിൻ്റെ ഇതെല്ലാം കൊണ്ട് കൊണ്ടായിരുന്നു പോയത്. പേനായുണ്ട്. പണ്ട് നാട്ടിൽ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ബ്ലേഡ് കൊണ്ടുപോകാൻ മറന്നു. ഷേവിങ് സെറ്റ് കൊണ്ടുപോകാൻ മറന്നു. നമ്മളിങ്ങനെ വരുമെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ പേടിച്ച് ബ്ലേഡ് ഷേവിങ് സെറ്റ് അവിടെ പോയിട്ട് മേടിച്ച മതി ഒന്ന് ഓർത്തു. അതെ ഇങ്ങനെ വരുമെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. പക്ഷെ ഇങ്ങനെ വന്ന് അന്ന് പോകുന്നവരൊക്കെ ഇതൊക്കെ അതിൽ കത്തിന്റെ കത്തെഴുതാനുള്ള ഇതൊക്കെ ആയിട്ടാ പോകുന്നത്. ലെറ്റർ പേഡ് ഒക്കെ ആയിട്ട് പോകും. കവർ വരെ മേടിച്ചോണ്ട് പോയി. ഗുളികകളൊക്കെ എല്ലാം മേടിച്ചോണ്ടാവും. അതേപോലെ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കത്ത് ഒരുപാട് ഞാൻ എഴുതി. പക്ഷെ ഒന്ന് എന്റെ അടുത്ത് കണ്ടുകൊണ്ട് ആദ്യം കൊടുത്തിട്ട് എല്ലാം മരിച്ചു കളഞ്ഞു. വളച്ചേരി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ കാരണം പിന്നെ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ ഞാനൊരു കത്തെഴുതി വെച്ച് ആരെങ്കിലും ഇത് വരുന്നെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞ് വെച്ചായിരുന്നാണ്. അങ്ങനെ ഒരു പാകിസ്ഥാനി പൊതുവായിട്ട് വന്ന് ഈ കത്ത് കൊടുത്തത്. കത്ത് കൊടുത്തില്ല. ഒത്ത് കൊടുക്കാനായിട്ട് വന്നപ്പോ ഇവനെ അവിടുന്ന് മാറ്റി. അത് ആ പാകിസ്ഥാനി കണ്ടു. അത് കാരണം അദ്ദേഹം ഒരു മനസ്സിലുള്ള മനുഷ്യൻ തന്നെയാണ്. അയാൾ ഒരു ദൈവത്തെ പോലെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവളങ്ങളും കൊണ്ട് ഇട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ദൂരെ ഇട്ടിട്ട് പോയിക്കോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആടയും കൊണ്ട് ഞാനങ്ങ് പോയി. പിന്നെ ആടയും കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി. അയാൾ വന്ന് പിന്നെ കത്തെടുത്തോണ്ട് പോയി. കത്തിവിടെ കിട്ടി കിട്ടി കത്തിവിടെ കിട്ടി. പക്ഷേ എനിക്ക് കിട്ടിയതായിട്ട് വിശ്വസിക്കില്ല. അറിയത്തില്ല. പക്ഷേ ഞാൻ അവിടെ നോക്കിയപ്പോൾ കത്ത് വിശ്വാസമായി കൊണ്ടുപോയി കാണുമെന്ന്. പഠിച്ചെടുത്ത് എവിടെങ്കിലും കീറി ഇട്ടിട്ടുണ്ടാകുന്ന് നോക്കി. അന്നേരം അവിടെ കാണുന്നില്ല. അപ്പം കത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളൊരു മനസ്സിനൊരു ഇത് കിട്ടി. ആ കത്തിവിടെ കിട്ടിയോ ഇല്ലയെന്ന് പിന്നെ നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. അവളെ അയച്ചോ ഇല്ലയോ എന്നൊന്നും. പക്ഷെ അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് സ്റ്റാമ്പ് ഇട്ടിച്ച് അത് അയച്ചു. ആ കത്താണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ അങ്ങ് വിളിച്ചോണ്ട് വീട്ടിൽ പോയി. അവർ കൊണ്ടുപോയി അങ്ങ് പ്രസവത്തിന് പശ്ചല്ലേ. അപ്പം വീട്ടിൽ ഒന്ന് മാമ അവിടെ നിന്ന് ഇറക്കി വരും. അങ്ങനെ എൻ്റെ മാമയുടെ മോളെ ഞാൻ കെട്ടിയത് മുറപ്പെണ്ണായിരുന്നു. മുറപ്പെണ്ണായിരുന്നു. അപ്പം മാമ രണ്ടു ദിവസം കുടുംബം അവിടെ വരും. കത്ത് വന്നില്ലെന്ന് പറയാം. ഫോണില്ലല്ലോ, വിളിച്ചു ചോദിക്കാനും. അങ്ങനെ വരുമ്പോഴൊന്നും കത്ത് വന്നില്ല വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പോയി തിരിച്ചു പോകുന്നു. അന്നേരം പോയി ചെല്ലുമ്പോൾ പിന്നെ ഞാൻ കരച്ചില്ല എന്നൊക്കെ ഇപ്പം വന്നപ്പോൾ പറയുന്നില്ല. വന്നപ്പോൾ പറഞ്ഞു. ആ അന്നപ്പോൾ ഒരുപാട് കാര്യം. ഞാനും മരിക്കാൻ പല പ്രാവശ്യം
പിന്നെ പിന്നെ കുഞ്ഞു വയറ്റിൽ കിടക്കുന്നവരാണ് അങ്ങനെ വൈഫ്. ആ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ കത്തൊരാശ്വാസമായി അവർക്ക്. അങ്ങനെ ഒരു കത്ത് ഇവർക്കല്ല ആശ്വാസമായി. ഭീകരമായ സംഭവങ്ങൾ എഴുതിയിട്ടില്ല, എന്റെ ബുദ്ധിമുട്ടുകൾ എന്റെ ഞാൻ ഒരുപാട് ഭീകരമായിട്ടൊന്നും എഴുതില്ല, എന്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് ആകെ എന്നിട്ട് എന്റെ ഭാര്യ അത് കത്ത് കൊണ്ട് വായിപ്പിച്ച് ഇത് കത്ത് കൈ കൊടുത്തില്ല, വായിപ്പിച്ച് ഇങ്ങനെ കേൾപ്പിച്ചത്. അന്നേരം വേറെ അക്ഷരത്തിൽ കൂടെ അവര് വായിച്ചവര് ഇങ്ങനെ പറഞ്ഞു. അത് ലേറ്റ് ആയിട്ട് കൊടുത്തതാണ്, വൈഫിനൊരു സമാധാനമായിട്ട് കൊടുത്ത്. അതാണ് അങ്ങനെയാണ് ആദ്യം കത്ത്. അപ്പോഴാണ് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു ആശ്വാസം. അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചു വരും എന്നുള്ള എല്ലാവർക്കും ഒരു പ്രതീക്ഷ. ആ ദുആയും പ്രാർത്ഥനയും ഫലം കണ്ടു. ഫലം കണ്ടു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ ചാടി പോകുന്നുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ച് തീരുമാനിക്കുകയാണ്. അതെ, അങ്ങനെ ഒരു തീരുമാനം ഇത്രയും നാളിന് ശേഷമാണ് എടുക്കുന്നത്. അത് അത്രയും വൈകിട്ട് എടുത്തു കഴിഞ്ഞപ്പം എന്താണ് തോന്നി? ഇന്ന് തന്നെ പോണേ എനിക്ക് ഇവിടുന്ന്, ഇന്ന് തന്നെ പോകണമെന്ന് എടുക്കാൻ കാരണം ഇന്ന് അന്നത്തെ ദിവസമാണ് ഈ അറബി അവിടുന്ന് പോകുന്നത്. അന്ന് മറ്റേ അറബിയുടെ മോളെ കല്യാണമാണ് ഈ ജ്യേഷ്ഠന്റെ. ആ അന്നത്തെ ദിവസം രാത്രി അവിടെ കല്യാണം. അന്നത്തെ ദിവസം പോകുന്നു, ഇതേപോലെ ഒരാൾ വരുന്നു, ഞാൻ പോകുന്നു. സർപ്രൈസ് ആണ്. ഇതേപോലെ ഒരാൾ അവിടെ കൊണ്ടുവരുവാണ് അല്ലെന്ന്, ഇതേപോലെ ഒരാൾ എന്നെ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. വേറാള്? അതെ, ഒരാളുമായിട്ട് രക്ഷപ്പെടുത്തിയല്ലേ എന്നെ കൊണ്ടുപോകും. അല്ല, അത് ഓക്കെ, ഞാൻ വായിച്ചതല്ലോ. പക്ഷെ അത് ആ ആളെ പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, റോഡ് വന്നു കഴിഞ്ഞാൽ റോട്ടി കണ്ടിട്ട് അഞ്ചറിയാൽ എനിക്ക് തന്നു. അന്നേരമാണ് ഞാൻ റിയാൽ കാണുന്നത്. അന്നാണ് അഞ്ച് റിയാൽ സൗദി റിയാൽ കാണുന്നത്. വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ട് വേറെ വണ്ടി കയറ്റി വിടുവാണ് ചെയ്ത്. വണ്ടിയല്ല, വേറെ വണ്ടിയിൽ പോകാന്ന് പറഞ്ഞ് വേറെ വണ്ടി കയറി പോയല്ലോ അവിടെ റോട്ടി കണ്ടിട്ട്. അതെ, അയാൾ അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ വന്നില്ലായിരുന്നെങ്കിലും ഞാൻ അന്ന് പോകും അവിടുന്ന്. അതാണ് ചോദിച്ചു. അപ്പോഴും തീരുമാനിച്ചു പോകും. തീരുമാനിച്ചു പോകുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പിടിച്ചാലും ചേർന്ന ഇനി എനിക്കൊരു ജീവിതം വേണ്ട എന്നുള്ള രീതിയായി. കാരണം ഇവം പോയപ്പോ ഇനിയെങ്കിലും ഞാൻ അവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ചാടി. ഒന്നേ ഗുണം അല്ല ദോഷം, രണ്ടും എന്തായാലും ഗുണമായിട്ട് വന്നു. ഞാൻ വായിച്ചക്കടയിൽ എനിക്ക് ഏറ്റവും രണ്ട് സങ്കടങ്ങൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ആഴത്തില്ല. ഒന്ന്, എന്നെ പാമ്പ് കടിച്ചോട്ടെ, ഏറ്റവും വിഷമുള്ള പാമ്പ്, ഞാൻ തറയിൽ ഇറങ്ങി കിടക്കുമായിരുന്നു. അങ്ങനെയെങ്കിലും ഞാൻ മരിക്കട്ടെ. ശരിയാണ്, സത്യമാണ്. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം താഴെ കടന്നു, കടിക്കുന്നില്ല. പാമ്പിന് പോലും നമ്മൾ വേണ്ടെന്നേ. ഓ, ആടിനെ കൊല്ലുന്നുണ്ട് പാമ്പ്. അതുകൊണ്ട് ഏറ്റവും വിഷമേറിയ പാമ്പാണ്. പിന്നെ പിന്നൊരു വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഈ ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുട്ടിയെ, ആൺകുട്ടിയൊക്കെ ഒരു ഒന്ന് രണ്ട് മാസമാകുമ്പോഴേ അതിന്റെ മണി രണ്ടും കയറ്റിക്കളയും ആടിന്റെ. ആടിന്റെ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം അവിടെ ഒരുപാട്. കാരണം ഞാനാ പിടിച്ചു കൊടുക്കുന്നത്, അവൻ കണ്ടിച്ചാല്. എന്നിട്ട് സ്പ്രേ അടിക്കും, അത് പെട്ടെന്ന് വളർന്ന് കയറുമോ എന്തോ അത് വരുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഇച്ചിരി മുറിവ് എങ്ങാണോ ആയിക്കഴിഞ്ഞാൽ എന്ത് ഇതൊക്കെ ശുശ്രൂഷകളാ ചെയ്യുന്നത്. സ്പ്രേ അടിക്കുമ്പോൾ തന്നെ അത് പറഞ്ഞാൽ എൻ്റെ കീന്നൊരു കരച്ചല്ലതേ ഉള്ളൂ, തീർന്നു. പിന്നെ അത് പെട്ടെന്ന് വല പോലെ വളർന്ന് കയറി വരുക. അത് ഏറ്റവും സങ്കടം ഉണ്ടായി അല്ലേ? അത് ഏറ്റവും സങ്കടം ഉണ്ടായൊരു കാര്യമാണ്. കാണാത്ത കാര്യമാണ് അതൊക്കെ. ഇന്ന് വരെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല അത് സാധനം. എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായത് ഒന്ന് പാമ്പിന് പോലും വേണ്ടത്. പിന്നെ ആ ഇവിടെ വന്നിട്ട് ജയിലിൽ പോയിട്ട് ആ തിരിച്ചറിയൽ പരേഡ്, അതാണ് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. ആ പരേഡിനകത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമുടി കടന്ന് വിറച്ചു. കാരണം ഈ ഒരുത്തനെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ പരേഡ്. എൻ്റെ നിന്ന ക്യൂവിനകത്ത് നിന്ന് ഇങ്ങനെ ഒരറബിയല്ല, ഒരുപാട് അറബികളുണ്ട്. ഇങ്ങനെ വന്ന് നോക്കി നോക്കി ഭയങ്കര ക്യൂവാ. രണ്ട് മൂന്ന് പരയാട്ടിങ്ങനെ ഒത്തിരി ആൾ നീ നിരനിരയായിട്ട് നിൽക്കുവാണ്. ആയിരക്കണക്കിന് ആളുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇന്ത്യക്കാരായിരിക്കും ചില ദിവസം കൊണ്ടുവരുന്നത്. ഇന്ത്യക്കാരെ അങ്ങനെ മൊത്തമല്ല, കേരളക്കാരെ മാത്രമല്ല, ഇന്ത്യക്കാർ വരുമ്പോൾ ഇന്ത്യക്കാരെ മൊത്തം. അപ്പോൾ ഇങ്ങനെ ഒരേ അറബികൾ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി 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 ഇങ്ങനെ പോവുക. അപ്പോഴും ഈ അറബിയാണ് എൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോയത്. പക്ഷെ എന്നെ പിടി കൊണ്ട് പിടിച്ചില്ല ഇതിൽ. അപ്പം ഞാൻ അന്നേരം അറിയുന്നത് അന്നേരമാണ് എനിക്ക് ഇത് തന്നെ ഇയാൾ എൻ്റെ അറബിയല്ലെന്ന്. അന്നേരം ഒരു സമാധാനമായി. അതുവരെ ഞാൻ വിറച്ചുകൊണ്ട് ഇങ്ങനെ എനിക്ക് തന്നു. വീണ്ടും പോകേണ്ട വരുമോ? വീണ്ടും പോകേണ്ടി അവിടെ വന്നാൽ ടെൻഷൻ. വീണ്ടും പോകേണ്ടി വന്നാൽ തീർന്നു. അത് പിന്നെ പുറം ലോകം കാണില്ല, കാണത്തില്ല. അവൻ്റെ അവനെ നമ്മൾ അവൻ അല്ലേ. അതെ, എന്ത് പറഞ്ഞ പിന്നെ വന്നിട്ട് രണ്ടായിരത്തിൽ പോകുന്നു. പിന്നെ രണ്ടായിരത്തിൽ പോകുന്നു. അവിടെ വെച്ചാണ് എഴുതുന്നത്. നായകനെ കണ്ടുമുട്ടുന്നു അല്ലേ? അതെ, കഥാനായകൻ. ജീവിതം എഴുതാൻ വേണ്ടി അവസരം കൊടുക്കുന്നു അല്ലേ? അത് ഒരു അനുഭവം അല്ലായിരുന്നു? സുനിൽ എന്ന് പറഞ്ഞ ഒരാള് അവിടെ ജോലിക്ക് പോകും. അത് എന്റെ എന്റെ അളിയന് ഒരു വിസ പ്രീവിയസ് അയച്ചു തന്നോണ്ട് എന്റെ അളിയന്റെ കൂട്ടുകാരനാണ് സുനിൽ. അന്നേരം എന്റെ വൈഫ് പറഞ്ഞു ഇനി പോകണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞു.
അവർ പറയുന്നത് നമ്മളിനി എവിടെ പോയി ജീവിക്കാനോ, കാരണം നമുക്ക 5 സ്ഥലമുള്ളത് പോയി. പിന്നെ നമുക്ക് എവിടെ അങ്ങനെ താമസിക്കാനൊക്കെ ഒരു വീട് വേണം, വസ്തു വേണം. അങ്ങനെ ഇതുപോലെ അന്നേരം അത് അളിയനെല്ലാം അറിയാം. ലേഷൻ്റെ കൂടെ അങ്ങനെ ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചയായി ഞാൻ പോയി റിയാദ് ചെന്നിറങ്ങി, അല്ല ബഹ്റൈനിൽ ചെന്നിറങ്ങി, അവിടെ ചെന്നിറങ്ങി. പിന്നെ അളിയൻ്റെ എൻ്റെ റൂമിൽ 2 ദിവസം താമസിച്ച്, അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോയിലോട്ട് ഇങ്ങനെ വരും. അളിയൻ്റെ ചെറിയ സ്റ്റുഡിയോ ആണ് അവിടെ. അപ്പോൾ ആ സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ അന്ന് സുനിയേട്ടനോട് ഇരിക്കും. അന്ന് സുനിയേട്ടനോട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. അന്നേരം അളിയൻ പറഞ്ഞു ഇതുപോലെ മാവേലിക്കരയുള്ളതാണ് എൻ്റെ കൂട്ടുകാരൻ സുനിയേട്ടനാണ്, സുനില എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു സുനിയേട്ടാ അന്നേരം എനിക്ക് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നാൽ എനിക്കൊരു ജോലി എവിടെയെങ്കിലും ഒപ്പിച്ചാലേ പറ്റുമെന്ന് ചോദിച്ചു. അന്നേരം അവിടെ എന്നോട് ഒപ്പിക്കാനോ, എൻ്റെ ഒരു ജോലി ഉണ്ട്, അത് നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ജോലി. അപ്പോൾ ഞാൻ ചോദിച്ചത് പിന്നെ ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ഇയാൾ അതെന്ത് ജോലിയാണെന്ന് എടുക്കാൻ ചോദിച്ചു. ചോദിച്ചപ്പോഴാണ് ഞാൻ കഥ ഈ പറയുന്നത്. കഥ വന്നപ്പോൾ അയാൾക്ക് തന്നെ അങ്ങ് വായ്പോയി, ഇത്രയും ഭീകരമായ ഈ ഉള്ളി തകർന്നു തകർന്നു. അങ്ങനെ സുനിലിൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമിൻ, ഇവർ രണ്ടുപേരും യു എസ് നേവിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്ക് തന്നെയാണ് എനിക്ക് അവിടെ എനിക്ക് പറ്റിയൊരു പണി അവിടെ ശരിയാക്കി തന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് പാസ്സൊക്കെ റെഡിയാക്കി തന്ന് ഞാനവിടെ ജോലിക്ക് പോയി. പിന്നെ പുള്ളിയെ കണ്ട്, പുള്ളിയായിട്ട് മുട്ടിച്ച് തന്ന് കണ്ട്, അങ്ങനെയാണ് ഈ കഥ എഴുതുന്നത്. എൻ്റെ ദിവസം എൻ്റെ കൂടെ നടന്ന ഡെയിലി വരിക, ഞാനൊരു വണ്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ പുറകെ നടന്ന് നടന്നാണ് ഈ കഥ എഴുതുന്നത്. ആ കഥ എഴുതുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പിന്നെ പിന്നീട് എഴുതിയത് വായിച്ചു കേൾപ്പിക്കോ? ഇല്ല, വായിച്ചൊന്നും കേൾപ്പിക്കത്തില്ല. അങ്ങനെ എഴുതിക്കുക എന്നും പേപ്പർ ഇങ്ങനെ എഴുതി എഴുതി അങ്ങ് പോവുകയാണ്, പിറ്റേന്ന് വരും. അതുപോലെ ആദ്യം പുസ്തകമാക്കുമ്പോൾ പറഞ്ഞു പുസ്തകമാക്കാൻ പോവാണ് ജീവ എന്ന് പറഞ്ഞില്ലേ? എന്താ പുസ്തകം ഇക്കാക്കല്ല തന്ന ആദ്യമേ? എനിക്ക് പ്രകാശനം ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പുസ്തകം അത് വായിച്ചു നോക്കിയോ? വലിയ പരിപാടി വെച്ചായിരുന്നു, വെച്ചാണ് ഈ പുസ്തകം പ്രകാശനം. ആ വായിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്, ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തു. വീണ്ടും ആ ജീവിതം ഓർത്ത് വന്നു, ഓർമ്മ വന്നു, വീണ്ടും അതിനെ ഓർമ്മിപ്പിച്ച്. അന്ന് അവിടെ ബഹ്റിനിൽ പോയില്ലായിരുന്നെങ്കിൽ ഇത് സിനിമയാകില്ല, കഥയാകത്തിലൊന്നും ആകത്തില്ല, നമ്മുടെ ജീവിതം ആരും അറിയില്ല, നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിപ്പോയാൽ ഒതുങ്ങിപ്പോയാൽ. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഇത് പഴയതുപോലെ പഴയ പണിയും ചെയ്ത് ജീവിച്ചാൽ. അങ്ങനെ ആ പോക്കിലാണ് ഈ 5 സ്ഥലം ഒരു വീടും വെച്ച് എൻ്റെ ബഹ്റിനിൽ പോയിട്ട് വെച്ചാണ്, ബഹ്റിനിൽ പോയിട്ട് 20 വർഷം നിന്ന് വെച്ച വീടാണ്. 20 വർഷം ജോലി ചെയ്തിട്ടുണ്ടാക്കിയത് ഇത് മാത്രം? ഇത് മാത്രം. സംഭരണ കുറവായിരുന്നു, എന്നാലും എനിക്ക് ഏറ്റവും സ്വർഗം കിട്ടിയൊരു ജോലിയായിരുന്നു, സന്തോഷമായൊരു ജോലി. സ്വർഗം കിട്ടിയ ജോലി നല്ല ജോലിയായിരുന്നു, ആ കച്ചറയിൽ നിന്ന് ആക്രി പറക്കുന്ന ജോലി. അതാണ് സ്വർഗം കിട്ടിയ ജോലി, അവിടുത്തെ ഉദ്ദേശം കൊണ്ടുള്ള പറച്ചിലല്ലേ? ആ എന്ത് പറയുന്നത്, അതാണ് പറയുന്നത്, അതാണ് അതാണ് പറഞ്ഞത്. ഞാൻ അതാ ജോലി എന്താന്ന് ചോദിച്ചതാണ്, ഞാൻ വായിച്ച ഇക്ക പറയണം എന്നോർത്ത് ഞാൻ പറയിപ്പിച്ചാണ്. നമ്മള് വായിച്ചെങ്കിലും ഇക്ക പറയണല്ലോ. പക്ഷെ അത് നമുക്ക് ഏറ്റവും വലിയ ജോലി, ആ വലിയ ജോലി, ആ ജോലിയിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും പറഞ്ഞു സുനിലേട്ട ഇതാണ് ഞാൻ ചെയ്യാത്ത ജോലിയാണ് നിന്റെ അടുത്ത് പറഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിലും വലുതാ നമ്മൾ ചെയ്തേക്കള്. അല്ല പിന്നെ ആ പുള്ളിക്ക് മനസ്സിലായി പിന്നത്. ആ നമ്മുടെ സിനിമയും അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്, കഥയിൽ നിന്ന് അങ്ങ് തുടങ്ങുവാണല്ലോ. എന്തായാലും ഒത്തിരി സന്തോഷം. ഇനി നല്ല നല്ല ജീവിത കുടുംബമായിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ. ഇനി ഗൾഫ് പോവോ? ഇനി പോകുന്നില്ല, പോവില്ല, പോകുന്നില്ല, ഉറപ്പിച്ചു. ആ ഉറപ്പിച്ച്, എന്തായാലും ആര് പറഞ്ഞാലും ഉറപ്പിച്ച്, ശ്രീകണ്ഠനാര് പറഞ്ഞാലും ഉറപ്പിച്ച് ഉറപ്പിച്ചു. ഇനി പോകുന്നില്ല, പോകുന്നില്ല, ഇനി ഇവിടെ തന്നെ, ഇവിടെ തന്നെ. ഈ സിനിമ ആകുന്നു, ഈ കഥ ബുക്കൊക്കെ എഴുതി സിനിമയാക്കാൻ പോവാന്ന് എപ്പോഴാണ് ബെന്യാമിൻ പറഞ്ഞത്? സിനിമയാകുമ്പോൾ ഇതിപ്പം കേരള സാഹിത്യക്കാർ അവാർഡ് അവാർഡ് കിട്ടി കഴിഞ്ഞല്ലേ പിന്നെ ഇതൊക്കെ പിന്നെ ഫേമസ് ആകുന്നത്. അങ്ങനെ പിന്നെ പറഞ്ഞ സിനിമ ആകുന്നൊക്കെ. പൃഥ്വിരാജ് വാർത്താസമ്മേളനത്തിൽ ഞാനാണ് ചോദിച്ചത് നജീബിനെ കണ്ടുപിട്ടിയ നിമിഷം ചോദിച്ചപ്പോൾ പറഞ്ഞേ ഞാൻ നജീബിനെ ഏറ്റവും അവസാനം ലാസ്റ്റ് ഷോട്ടിലാണ് കണ്ടത്. ശരിയാ, അത് മതിയെന്ന് പറഞ്ഞു. അല്ല അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഞാൻ മറ്റു പറഞ്ഞായിരുന്നു, അപ്പം അവരല്ലേ ഇത് എടുക്കുന്നു. അപ്പോൾ പൃഥ്വിരാജ് എന്താ പറഞ്ഞു? പൃഥ്വിരാജ് എന്നൊരു 10-20 മിനിറ്റ് ഞാനുമായിട്ട് സംസാരിച്ചു, ചില കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് അഭിനയിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കറക്റ്റാണെന്നൊക്കെ ചോദിച്ചു, കറക്റ്റ് ആണ് ഞാൻ അഭിനയിച്ച ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാ. അപ്പം കറക്റ്റ് എന്ത് അതിനെ എന്നെ കുറിച്ച് നല്ലൊരു അഭിപ്രായം അങ്ങ് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ കണ്ട പിന്നെ ഒരു നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഒരു ഒന്ന് സംസാരിക്കാത്ത ഒരാളാണ് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞല്ലോ, ഒന്നും അല്ലല്ലോ നല്ല രീതിയിലാണല്ലോ എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നൊക്കെ അവിടെ വെച്ച് അതെന്തൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ. അതെ അതെ അതെ, എല്ലാം നല്ല ഇതായിട്ട് പറഞ്ഞല്ലോ എന്നൊക്കെ, നല്ല സന്തോഷമൊക്കെ പിടിച്ചേക്കെ എന്നെ വിട്ട്.
സിനിമ കാണണം, എല്ലാരും കാണണം. എന്റെ ജീവിതം എന്ന് തന്നെ പറയാം അല്ലേ? എന്റെ ജീവിതം എന്നെ എല്ലാരും വിളിക്കുന്നുണ്ട്, ഞാനും പറയുന്ന എല്ലാവരും കുടുംബസമേതം എല്ലാരും പോകുന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാരാണ് വിളിക്കുന്നത്. വൈഫ് ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. മോനോ? രണ്ട് പിള്ളേര്, ഒരാണും ഒരു പെണ്ണും. മോക്കടെ കല്യാണം? കല്യാണം കഴിഞ്ഞ മോക്ക് രണ്ട് കുട്ടി, മോനൊരു കുട്ടി. അവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇവിടുത്തെ സുഹൃത്തുക്കളൊക്കെ എന്നാ പറഞ്ഞു? നാട്ടിലെ സുഹൃത്തുക്കള്? നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ എല്ലാരും നല്ല സന്തോഷത്തിൽ, എല്ലാരും പടം പോയി കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴുള്ള നമ്മുടെ കൂട്ടുകാരന്മാരെ നമ്മുടെ ജീവിതം മനസ്സിലാവും. അതെ അതെ അതെ. പറഞ്ഞു കേട്ടിട്ട് പുസ്തകം വായിച്ച പോലെ അല്ലോ ജീവിതം. അല്ലല്ല, സിനിമയെ കാണുമ്പോ അതെ അനുഭവിക്കാന്ന് എല്ലാം അനുഭവിച്ച് ഇപ്പൊ സ്വസ്ഥമായിട്ട് കുടുംബത്തിൽ 5 സെന്റ് വീടും വെച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. പേരക്കുട്ടികളെ നോക്കി കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തനായി ജീവിക്കുന്നതിനെ ജീവിക്കാം. ഇനിയും നിങ്ങൾക്ക് പടച്ചവൻ ദീർഘായുസ് തരട്ടെ. നല്ല ജീവിതമായിട്ട് മുന്നോട്ട് ഇപ്പോഴും കൂടെ ആ വൈഫും കുടുംബവും നിൽക്കുന്ന തന്നെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കൂട്ടണം അല്ലേ? അതെ, അതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. ഭാഗ്യം അതാണ്. എന്ത് കഷ്ടപ്പെട്ടെങ്കിലും അവർ നമ്മൾ വിടാതെ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബലം അല്ലേ? അതെ അതെ, ഒരു ബലം അതാണ്. അത് ബലമാണ്. അപ്പൊ ഒത്തിരി സന്തോഷമൊക്കെ പടം കണ്ടിട്ട് വിളിക്കാം. വിളിക്കണം. പിന്നെ കണ്ട അവിടെ സിനിമ കാണാൻ വരുമല്ലോ? അവിടെ നമ്മൾ കാണും. കാണാം അവിടെ. എല്ലാവരും പറഞ്ഞ സിനിമ കാണാൻ വന്നോന്ന്? എല്ലാവരും ഈ സിനിമ കാണാൻ വരണം. കാരണം നിങ്ങളെല്ലാവരും സിനിമ കണ്ടുവന്ന് ഈ പടം വിജയിപ്പിച്ചാലേ നമുക്ക് എന്തെങ്കിലും നേട്ടമുള്ളൂ. ഈ ബ്ലിസ് സാറിനെ കണ്ടില്ലായിരുന്നു അന്ന് അവിടെ വെച്ച്? ആ ബ്ലിസ് സാർ എന്നാ പറഞ്ഞ? ബ്ലിസ് സാറ് ഇക്കാനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ കേട്ടോ. അതെ അതെ അതെ. എപ്പോഴും ബ്ലിസ് സാറ് പറഞ്ഞു ഇക്കാനെ കാണണം, ഇക്കാനെ കണ്ടു പഠിക്കണം എന്നുള്ള ജീവിത ചരിത്രം. ആദ്യം കണ്ടത് എപ്പോഴായിരുന്നു? ആദ്യം കണ്ടത് ഇത് പറയാനായിട്ട് ഞങ്ങൾ രണ്ടു കൂടെ പോയപ്പോഴാണ് കാണുന്നത്. നേരിട്ട് കണ്ട്. അപ്പൊ എന്ത് പറഞ്ഞ? അപ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വളരെ സന്തോഷമായിരുന്നു. എനിക്ക് ഇപ്പോഴും അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, മറ്റേ ക്രൗൺ പ്ലാസയില് താമസിച്ച സംഭവം, 5-star ഹോട്ടലിൽ കിടന്നു എന്നുള്ളത് അതൊരു അനുഭവമായിരുന്നു അല്ലേ? പിന്നെ എന്റെ ഏറ്റവും വലിയ അനുഭവം അതൊക്കെ. നമ്മള് പിന്നെ പൃഥ്വിരാജിന്റെ കണ്ണാണ് എല്ലാരും പറഞ്ഞു കേട്ടോ. അത് ഇപ്പോഴും നോക്കുമ്പോ അതാണ്, ആ കണ്ണാണ് പൃഥ്വിരാജിലേക്ക് പോയെന്നാണ് പറയുന്നത്. അത് ആ കണ്ണാ പോയത്. അതേ കണ്ണ് തന്നെ എനിക്ക് അത് തന്നെ പറഞ്ഞത്. ഞാൻ ആദ്യത്തെ രംഗം കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയന്ന പണിക്ക് അവിടെ ഒരു വാക്ക് പറയാനുള്ള ഇത് എന്തോ ആയിപ്പോയി. അതാ അത് കണ്ടതായിരുന്നു. വന്ന് കൈയൊക്കെ തന്നിച്ചു. പിന്നെ നമുക്ക് ഇതുവരെ കാണാൻ പറ്റാത്തവരെയൊക്കെ കണ്ടു കിട്ടിയില്ലേ. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? എടുക്കാൻ പോലും പറ്റാത്ത. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. ഇപ്പം ആഗ്രഹിച്ച എല്ലാം നടന്നു എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ആഗ്രഹിച്ച എല്ലാം നടന്നു വരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് 5 സെന്റ് വീട്. ആരും ഇത് നമ്മളെ പറഞ്ഞു വിടത്തില്ല. ഇവിടെ തന്നെ ഈ സ്ഥലത്ത് തന്നെ വേണമെന്നുള്ളതും. അതെ അല്ലേ? അപ്പൊ അത് സാധിച്ചു. അതിന്റെ സന്തോഷം ഇനി മടച്ചവൻ തരുന്ന കേക്ക നമുക്ക്. അതേ ഉള്ളൂ. ആർത്തിയില്ല, അത്യാഗ്രഹവും ചോദിക്കത്തുമില്ല, കൈ നീട്ടില്ല. ഇല്ല അല്ലേ? അപ്പൊ ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം. താങ്ക് യു.